സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നു. ചൊവ്വാഴ്ചത്തെ സർവകാല റെക്കോർഡ് ഉപഭോഗം ഇന്നലെ മറികടന്നു. 102.99 ദശലക്ഷം യൂണിറ്റാണ് ബുധനാഴ്ചത്തെ ഉപയോഗം. ചൊവ്വാഴ്ച ഇത് 102.95 ദശലക്ഷം യൂണിറ്റായിരുന്നു. ഇതിനിടയിൽ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന പരാതി ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിക്കുന്നുവെന്നാണ് ആക്ഷേപം. നന്ദകുമാർ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. നന്ദകുമാർ, ഈ ജൂൺ 30 വരെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകില്ല എന്നാണല്ലോ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്? എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്ന് വലിയ തോതിൽ പരാതികൾ ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും KSEB യുടെയും അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിന്റെയും നൽകുന്ന ഒരു അറിയിപ്പ് പ്രകാരം ഇത്തരത്തിൽ അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ലോഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ മാത്രമാണ് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. എന്തായാലും ജൂൺ 30 വരെ യാതൊരു തരത്തിലും പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് വൈദ്യുതി വകുപ്പ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ സാങ്കേതിക തകരാർ മൂലമുണ്ടാകുന്ന വൈദ്യുതി വിച്ഛേദം മാത്രമാണ്, അല്ലാതെ മറ്റ് തരത്തിലുള്ള ലോഡ് ഷെഡിംഗ് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് വൈദ്യുതി വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൊതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ്. കാരണം കടുത്ത വേനൽച്ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വൈദ്യുതിയുടെ ഉപഭോഗം കൊതിച്ചുയരുന്നത്. ചൊവ്വാഴ്ചത്തെ സർവകാല റെക്കോർഡ് ഇന്ന് മറികടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറികടന്നിരിക്കുകയാണ്. ബുധനാഴ്ചത്തെ ഉപയോഗം 102.99 ദശലക്ഷം യൂണിറ്റ് ആണ് ഉപഭോഗം ഉണ്ടായിട്ടുള്ളത്. ചൊവ്വാഴ്ചത്തെ 102.95 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപഭോഗം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത്രയും വേനൽ ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വൈദ്യുതി ഉപയോഗം കുതിച്ചുയരും എന്നാണ് ഇപ്പോൾ KSEB കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 6നും 11നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് ഇപ്പോൾ KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് വൈദ്യുതി കൂടുതൽ വേണ്ടിവരുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കരുത് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്ത് AC യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസും ക്രമീകരിക്കണമെന്നും ഇപ്പോൾ KSEB ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ കത്തുന്നതിനൊപ്പം തന്നെ വൈദ്യുതി ഉപയോഗം കൂടിയതിന്റെ ആശങ്കയും KSEB പങ്കുവയ്ക്കുന്നുണ്ട്. 2മത്തെ പീക്ക് അവറുകളിലെ വൈദ്യുതി ഉപയോഗമാണ് ഇപ്പോൾ KSEB പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഉപയോഗം വർദ്ധിച്ചാൽ അടുത്ത മാസത്തെ വൈദ്യുതി ബിൽ കുത്തനെ ഉയരുമെന്നും ഇപ്പോൾ KSEB മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനാൽ വൈദ്യുതി ചാർജും ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗം ഓരോ ദിവസം കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ KSEB മുന്നോട്ട് വെക്കുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് കൂടും, അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ KSEB കണക്ക് കൂട്ടുന്നത്. വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നു. റെക്കോർഡ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. എന്നാൽ ചിലയിടങ്ങളിൽ അപ്രഖ്യാപിതമായി ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു എന്ന പരാതി ഉയരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ജൂൺ 30 വരെ കാര്യങ്ങൾ സേഫ് ആണെന്ന് സർക്കാർ മറുപടി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദകുമാർ.